ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ബാലകൃഷ്ണൻ പള്ളിക്കോട്. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. എൻ്റെ വീഡിയോയുടെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലോ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളല്ല. എന്നാലും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വിട്ടുപോകുന്ന എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ചില വിഷയങ്ങൾ കാര്യങ്ങൾ എല്ലാമാണ്. അത് പ്രായോഗികമായിട്ട് നമ്മൾ നടപ്പാക്കേണ്ടുന്ന വിഷയങ്ങളുമാണ്. ഇതെല്ലാം കോർത്തിണക്കിയാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൺ ചുമന്ന് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ കറുപ്പാകും. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണുണ്ട്, അതുകൂടെ എനേബിൾ ചെയ്ത് ഇടുക. ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ചായ ഉണ്ടോ? ഇത് മധുരം ഇട്ടല്ലോ. നേരത്തെ പറഞ്ഞില്ലല്ലോ. നാം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മറ്റൊരാളിനെ എന്തിനു ബലിയാടാക്കണം? ഇത് വീണ്ടും വീണ്ടും നമ്മൾ പല അവസരങ്ങളിലും ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാലഞ്ച് പേര് കൂടി ഒരു ചായ കുടിക്കാൻ പോയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആലോചിച്ച് നിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് ഒരാൾ നിർദ്ദേശം നൽകി കഴിയും. അപ്പോൾ ചായ റെഡിയായതിന് ശേഷം നിർമ്മാണ ഘട്ടത്തിലായിരിക്കും മധുര പ്രശ്നം ഉടലെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായി അവരവരുടെ അഭിപ്രായം, എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറയുകയും അത് ഇട്ടതിന് ശേഷം മാറ്റാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നു. ഇത് അപൂർവമായിട്ട് കൃത്യമായി നിർദ്ദേശം നൽകി പാലിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവരെ വിസ്മരിച്ചുകൊണ്ടല്ല ഈ പറയുന്നത്. നമുക്ക് ഒഴിവാക്കാവുന്ന പല ഘട്ടം കാര്യങ്ങളും നമ്മളുടെ അശ്രദ്ധ മൂലം നമ്മൾ അത് പ്രായോഗികമാകുന്നില്ല എന്നുള്ളത് ിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതേപോലെ ഒരാൾ മാത്രമാണെങ്കിൽ പോലും ചായ പറഞ്ഞതിന് ശേഷമായിരിക്കും, പറഞ്ഞ് കുടിച്ചതിന് ശേഷമായിരിക്കും അതൊരു പ്രശ്നം ഓർമ്മ വരികയും അത് ഉപയോഗശൂന്യമാക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം നഷ്ടം സംഭവിക്കുന്നത് കടക്കാരനായിരിക്കും. കാരണം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു ന്യായം പറഞ്ഞിട്ട് ഉപയോഗിച്ചതിൻ്റെ മാത്രം പൈസ നമ്മൾ കൊടുക്കുകയും അയാൾ വാങ്ങാനും നിർബന്ധിതരാകുകയും ചെയ്യുന്നു. അതേപോലെ നമ്മൾ പല പല ആവശ്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഭക്ഷണങ്ങൾ പുറമേ നിന്ന് കഴിക്കേണ്ട ഘട്ടം വരുന്നുണ്ട് യാത്രയുടെ ഭാഗമായിട്ട്. അപ്പോൾ ലഭ്യമല്ലാത്ത, നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ലഭ്യമല്ലാത്ത ആഹാരങ്ങൾ പോലും നമ്മൾ നിശാഠ്യം പിടിച്ച് അത് കിട്ടാൻ വേണ്ടി നമ്മൾ വളരെ ശ്രമിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു പോക്കായിരുന്നു. അതിന് വന്ന ഒരു ബ്രേക്കാണ് ഈ കൊറോണയും ലോക്ക്ഡൗണും മറ്റും. ഈ ലോക്ക്ഡൗണിന് ശേഷം, ലോക്ക്ഡൗൺ സമയത്ത് ഇതേപോലെ യാത്ര ചെയ്യാൻ നിർബന്ധിതരായവർക്ക് ആഹാരം സ്വാഭാവികമായിട്ട് ലഭിക്കുന്നതല്ലാതെ വെള്ളം പോലും കിട്ടാത്ത അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മൂലം ആർക്കെല്ലാം എന്തെല്ലാം നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നഷ്ടങ്ങളുടെ കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലോക്ക്ഡൗണിനെ സംബന്ധിച്ച് വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും നഷ്ടങ്ങൾ ഒരു വളരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ മൂലം മറ്റൊരാൾക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കാരണമാകാതിരിക്കുക, നഷ്ടം നമ്മൾ മൂലം ഉണ്ടാകാതിരിക്കുക, അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് പരിശ്രമിക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരു വീണ്ടും വിചാരം ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കണുണ്ട്, അതുകൂടെ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്തിടുക. വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.